नमस्कार एल्ला मान्य സുഹൃത്തുക്കൾക്കും സിനിമാ സിനിമ എന്ന യൂട്യൂബ് ചാനലിലെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഈ കൊറോണയുള്ള ഈ ഒരു കാലഘട്ടത്തിൽ ഒരു തിയേറ്ററിൽ ഒരു സിനിമ ഇറങ്ങി അതൊരു വലിയ ഹിറ്റായി റെക്കോർഡുകൾ ഇടുക എന്നൊക്കെ പറയുന്നത് ഒരിക്കലും നമുക്ക് ഇപ്പോഴത്തെ കാലത്ത് നമുക്ക് സ്വപ്നം പോലും കാണാൻ പറ്റാത്ത ഒരു അവസ്ഥയിലാണ്. കാരണം എന്ന് തിയേറ്ററുകൾ ഓപ്പൺ ചെയ്യുമെന്നതിനെക്കുറിച്ച് ഒരു ഐഡിയയും ഇല്ലാതിരിക്കുന്ന ഈ ഒരു കാലഘട്ടത്തിൽ അതുകൊണ്ടൊക്കെ തന്നെ ഫാൻസുകാരുടെ ആഘോഷം കാര്യങ്ങളെല്ലാം തന്നെ നടക്കുന്നത് സോഷ്യൽ മീഡിയയിലൂടെയാണ്, പ്രത്യേകിച്ച് ട്വിറ്ററിലൂടെയും കാര്യങ്ങളിലൂടെയൊക്കെ. അതുപോലെ തന്നെയാണ് യൂട്യൂബിലൂടെയും നടക്കുന്ന ആഘോഷങ്ങളും കാര്യങ്ങളൊക്കെ. യൂട്യൂബിൽ ആഘോഷങ്ങളെല്ലാം നടക്കുന്നത് ഓരോരോ സിനിമകളുടെ എന്തെങ്കിലുമൊക്കെ ഇപ്പോൾ ഒരു ഹിന്ദി ഡബ്ബിംഗ് വേർഷൻ ഇത്ര ഓടി അങ്ങനെയുള്ള ആഘോഷങ്ങളൊക്കെയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൂടെ വലിയ രീതിയിൽ ആരാധകർ ആഘോഷിക്കുന്നത്. ആ ഒരു ആഘോഷത്തിൽ മറ്റൊരു റെക്കോർഡ് കൂടി വന്നിരിക്കുകയാണ്. അതും മമ്മൂട്ടി ആരാധകർക്ക് വലിയ സന്തോഷമുണ്ടാക്കുന്ന ഒരു റെക്കോർഡ്. റെക്കോർഡ് എന്താണെന്നുള്ളൊരു കാര്യം ഒരു പക്ഷേ നിങ്ങൾ ഒരു മമ്മൂട്ടി ആരാധകനാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അറിയാൻ സാധിക്കും. കാരണം ഇന്ന് കാലത്ത് തൊട്ട് ഫാൻസ് ഗ്രൂപ്പുകളിലൂടെയെല്ലാം ഇത് വലിയ രീതിയിൽ തന്നെ പ്രചരിക്കുന്നുണ്ട്. സംഭവം വേറെ ഒന്നല്ല, മലയാളത്തിൽ ഇറങ്ങിയ സിനിമകളിൽ ഒരു ഹീറോയുടെ ഇൻട്രൊഡക്ഷൻ സീന് കിട്ടുന്ന ഏറ്റവും കൂടുതൽ വ്യൂസ് എന്ന് പറയുന്നത് ഇപ്പോൾ ആ ഒരു റെക്കോർഡ് അടിച്ചിരിക്കുകയാണ്. മമ്മൂട്ടി നായകനായി വന്ന ഷൈലോക്ക് എന്ന് പറയുന്ന സിനിമയിലെ മമ്മൂട്ടിയുടെ ഇൻട്രോ സീൻ, അത് യൂട്യൂബിൽ നിങ്ങൾക്ക് അവൈലബിൾ ആണ്. നിങ്ങൾ ഇപ്പോൾ ചെന്ന് നോക്കുകയാണെങ്കിൽ 7 മില്യണിലധികം, അതായത് 71 ലക്ഷത്തോളം വ്യൂസാണ് ആ ഒരു വീഡിയോയ്ക്ക് കിട്ടിയിരിക്കുന്നത്. തീർച്ചയായിട്ടും നല്ല ഒരു കിഡിലൻ ഇൻട്രോ സീൻ തന്നെയായിരുന്നു ഷൈലോക്ക് എന്ന് പറയുന്ന സിനിമയ്ക്ക് കൊടുത്തിരുന്നത്. അത് തന്നെയായിരിക്കാം, അല്ലെങ്കിൽ ആ ഒരു സംഭവം തന്നെയായിരിക്കാം ഫാൻസുകാർക്ക് ഇത്രയധികം താല്പര്യം ആ ഒരു ഇൻട്രോ സീനോട് തോന്നിയതും. അതുകൊണ്ട് തന്നെയായിരിക്കാം ഇപ്പോൾ ഇതൊരു റെക്കോർഡായി മാറിയിരിക്കുന്നത്. തീർച്ചയായിട്ടും ഇതൊരു അത്ഭുതകരമായ റെക്കോർഡ് അല്ലെങ്കിൽ ഒരു ആർക്കും വെട്ടിക്കാൻ പറ്റാത്ത റെക്കോർഡ് എന്നുള്ളതൊന്നും അല്ല. പക്ഷേ ഈ ഒരു ഇതുപോലെയുള്ള ഒരു സാഹചര്യത്തിൽ, അതായത് പ്രത്യേകിച്ച് സന്തോഷിക്കാൻ ഒന്നുമില്ലാത്ത ഒരു സാഹചര്യത്തിൽ, ഇതുപോലെയുള്ള സംഭവങ്ങളിൽ പോലും ആഘോഷിക്കാനും അല്ലെങ്കിൽ അതൊരു സന്തോഷം കണ്ടെത്താനും നിൽക്കുന്ന ഫാൻസുകാരെ നമ്മൾ സമ്മതിക്കണം. കാരണം അവർ എപ്പോഴും സന്തോഷത്തിന് വേണ്ടി ആഗ്രഹിക്കുന്നു എന്നുള്ളതുകൊണ്ട്. തീർച്ചയായിട്ടും അതുകൊണ്ട് തന്നെ ഈ ഒരു റെക്കോർഡ് ചെറിയ റെക്കോർഡാണ് എന്നുണ്ടെങ്കിലും റെക്കോർഡ് എന്നും റെക്കോർഡ് തന്നെ എന്ന് പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.